الله كبير ده بربا ده كان سل الله كبليه بسلا ما أتنقل براي غيان إند بريمة الله بري ومن كان يرجو لقاء ربه فليعمل عملا صالحا വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ് വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അവനെപ്പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല ഒന്നാമത്തെ നല്ല കാര്യം എന്താണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ നല്ല കാര്യം എന്താ യാ റസൂലല്ലാ على الفلاح الله كبند بلغ منارة النبي لكم نئي بانجن بطرن الغلال അതിനേക്കാള് ഒന്നാമത്തെ നല്ല കാര്യം അഞ്ച് വക്കത്ത് നമസ്കാരമാണ് അഞ്ച് വക്കത്ത് നമസ്കാരമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ സൽകർമ്മം അതാണ് എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു പഠിച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ചവരുണ്ട് സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് അഞ്ച് വക്കത്ത് ഫർദ് നമസ്കാരങ്ങൾ അലാദുഹ നിസ്കരിച്ചവരുണ്ട് തറാവീഹ് 20 റക്അത്ത് നമസ്കരിച്ചവരുണ്ട് മുടങ്ങാതെ ഒരുപാട് നമസ്കാരങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു മാസക്കാലം 30 ദിവസം മുടങ്ങാതെ ചെയ്തവരാണ് പക്ഷേ ആ റമദാനങ്ങ് സലാം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസമേ സദസ്സിൽ വെച്ച് കൂടിയവരോട് പറയുന്നവനോടും വേണ്ട കേൾക്കുന്നവനോട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് മാസത്തില് ഞാനും നിങ്ങളും ഒരൊറ്റ പകത്ത് പോലും മുടങ്ങാതെ അതുപോലെ തക്ബീറോട് കൂടി നിസ്കരിച്ച ഞാനും നിങ്ങളും നമുക്ക് എന്തേ സംഭവിച്ചത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത തകർത്തു കളഞ്ഞിട്ട് ഞാനും നിങ്ങളും പഴയതുപോലെ ഇബ്ലീസിന്റെ കാൽച്ചവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ നിന്റെ അടിമയാടാ എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും അവനെ പോലെ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമസ്കാരത്തിന്റെ കാര്യം നമ്മളിൽ പലരും അങ്ങ് മറന്നു പോവുകയാണ് അതിനെ നിസാരമായി കാണുകയാണ് അതിന് നൽകേണ്ട സ്ഥാനവും മഹത്വവും നമ്മളിൽ പലരും നൽകുന്നില്ല എങ്കിലെന്റെ പ്രിയമുള്ളവരെ എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ് സന്തോഷമില്ല സമാധാനമില്ല കച്ചവടമില്ല ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് എല്ലാവരും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി എല്ലാവരും തകർന്ന തരിപ്പണമായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു പരിഹാരം പറയുകയാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് മരണപ്പെടുകയാണ് ഒരു യാത്രയിലാണ് തന്റെ കൂടപ്പിറപ്പ് മരണപ്പെട്ട വാർത്ത അറിയുന്നത് അല്ലാഹുവെ അവിടെ നിന്ന് വേദന സഹിക്കാൻ കഴിയുന്നില്ലോ തന്റെ കൂടപ്പിറപ്പാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത് വല്ലാത്ത പ്രയാസമാണ് വല്ലാത്ത ദുഃഖമാണ് താങ്ങാൻ കഴിയാത്ത വേദനയോട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുതപ്പെടുത്തത്തി രണ്ടറക്കാലത്ത് നമസ്കരിക്കുകയാ അതാ നമസ്കരിക്കാൻ പോകുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നുപോയി ഇബ്നു അബ്ബാസ് തങ്ങൾ കടന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മുഖത്ത് രാവിലെ പുഞ്ചിരി കാണുകയാണ് മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ് സഹാബികൾ ചോദിച്ചു എന്തേ നിങ്ങളുടെ വേദനയൊക്കെ മാറിയോ നിങ്ങളുടെ വിഷമം മാറിയോ നിങ്ങളുടെ പ്രയാസം മാറിയോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാ എന്റെ പ്രിയമുള്ളവരെ നമസ്കാര പരിഹാരമാണ് എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം നബി അല്ലേ പറഞ്ഞത് ജീവിതത്തിൽ
ഇതിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അത് അഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചെറുപ്പക്കാരോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് പക്ഷേ ബാപ്പാ നിന്റെ ഭാര്യ നിസ്കരിക്കുവോ നിന്റെ പൊന്നാര മക്കളെ നിസ്കരിക്കുവോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ നിന്റെ പ്രായപൂർത്തിയായ പൊന്നാര മക്കളെ നമസ്കരിക്കുവോ എന്റെ പ്രിയമുള്ളവരെ നമസ്കാരം എന്തേ നിർബന്ധമല്ലോ എല്ലാവർക്കും അറിയാ എല്ലാവർക്കും അറിയാ പടച്ചവനെ ബുദ്ധിയും കഴിവുമുള്ള പ്രായപൂർത്തിയായ എല്ലാ ആടിനും പെണ്ണിനും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ഏഴു വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ അടിച്ച് നിസ്കരിപ്പിക്കണം ഏഴു വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം പറഞ്ഞങ്ങാതിമാരെ എന്ത് ചെയ്യണം ഉറക്കമെന്ന് പറഞ്ഞേ നിങ്ങൾ നിർത്തിയിട്ട് പുറകിരിക്കണവർ വരാ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം അടിക്കണം നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കെ കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ എടൻ നിസ്കരിക്കാത്തതിന്റെ പേരിൽ പത്ത് വയസ്സ് പോട്ടെ അത് വിട് പതിനഞ്ച് വയസ്സായി പതിനെട്ട് വയസ്സായി നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏത് വാപ്പയുമായവളെ സ്കൂളിൽ മാർക്ക് കുറഞ്ഞാ തല്ലി സ്കൂളില് മാർക്ക് കുറഞ്ഞാ തല്ലും നിസ്കരിക്കാത്തവരെ തല്ലണോന്നാ പറഞ്ഞേ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം അതിനുള്ള ധൈര്യം ഉണ്ടോ വാപ്പായിക്ക് ധൈര്യമില്ല വാപ്പായിക്ക് ധൈര്യമില്ല കാരണം വാപ്പ നിസ്കരിക്കാറില്ല തല്ലാൻ പോയാ മോൻ ചോദിക്കുക ആദ്യം വാപ്പ പോയി നിസ്കരിക്കും ആദ്യം വാപ്പ നിങ്ങൾ നന്നാവ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കണം നമ്മുടെ അവസ്ഥ എന്താ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ തന്നെ പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം കള്ളുകുടിയനല്ല പലിശ തിന്നുന്നവനല്ല കാഫിരീങ്ങളല്ല അള്ളാഹനെ മറന്ന് നടക്കുന്നവനല്ല പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അവരോട് സംസാരിക്കില്ല അള്ളാഹു അവരുടെ മുഖത്ത് നോക്കില്ല അള്ളാഹു അവരോട് കരുണ കാണിക്കില്ല ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യ മക്കളും ഇശാ നമസ്കാരം കഴിഞ്ഞ് തറ പള്ളിയിൽ നിന്ന് തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ഭാര്യ മക്കളും ഇരുന്ന് സീരിയല് കാണുന്നുണ്ട് നിസ്കരിക്കാതെ ഇരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പാ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല നീ രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നിന്റെ പതിനെട്ട് വയസ്സുള്ള മകൻ അവിടെ കിടക്കുന്നുണ്ട് നിന്റെ കൂടെ കിടന്ന ഭാര്യ അവിടെ കിടക്കുന്നുണ്ട് അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യമുള്ള അള്ളാഹു എന്തേ പറഞ്ഞ നരകത്തിൽ നിൽക്കൂ അംഫുസഖും വഅഹ്ലീകും നാറ വഖൂദു ഹന്നാസു വൽ ഹിജാറ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞേ നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞേ പാപ്പ നീ എത്ത നീ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നിസ്കരിക്കുന്നവനാ നിന്റെ മകൻ വരാറില്ല നിന്റെ കൂടെ കിടന്ന ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല നിന്റെ പെമ്മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല അത് നിന്റെ ബാധ്യതയില്ലേ നിസ്കരിപ്പിക്കേണ്ടത് നിങ്ങൾ ചോദിക്കും ഉസ്താദെ മക്കളെ പ്രായപൂർത്തിയായ മഹാനായി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ തന്റെ പൊന്നു മകളുടെ വിവാഹം കഴിഞ്ഞു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്ക തന്റെ പൊന്നുമോള് ഭർത്താവിന്റെ വീട്ടിൽ കിടക്ക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ സുബഹിന്റെ സമയത്ത് മകളുടെ വീടിന്റെ മുന്നിൽ കെട്ടിച്ചുവിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ പാപ്പ കല്യാണം കഴിച്ചിട്ട് മക്കളുടെ വീട്ടിലൊന്നും പോണ്ട നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പോകുന്ന വഴിയിൽ അടുത്ത റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളെ നീ വിളിച്ചുണർത്താറുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എടാ നിസ്കരിച്ചാ മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും എഴുന്നേക്കൂല ചിലത് പുതപ്പ് തലയെ കൂടെ എടുത്തിട്ട് തിരിഞ്ഞു കിടക്കും ചില മക്കള് തിരിഞ്ഞു കിടക്കും ആ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മക്കളോട് രണ്ടാമതൊരു പ്രതിഫലം പറഞ്ഞു കൊടുക്കണം ഉറങ്ങുന്ന മക്കളെ വിളിച്ചിരുത്തണം എന്നിട്ട് ചോദിക്കണം മോനെ
പെരുന്നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഈ ലോകത്തിലും നീ യാത്ര പറയുമ്പോ എഴുപതിനായിരം മലക്കുകൾ അടങ്ങുന്ന എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരടങ്ങുന്ന ഒരു സൈന്യമായി മലക്കുൽ മൗത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പാണല്ലോ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് അതാ മലക്കുൽ മൗത്തും തന്റെ അനുയായികളും കടന്നു വരികയാണ് എന്ന് വരെ ഞാനോ നിങ്ങളോ മലക്കുകളെ കണ്ടിട്ടില്ല പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട് ഇതേ കണ്ണുകൊണ്ട് طاعك فبصرت اليوم حديد കാണുമെന്ന് അല്ലയാ പറഞ്ഞത് ഒരു ദിവസം കാണുകയാണ് അവരെ മുഴുവനും നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോ തുടഞ്ഞ് താഴെ വീഴുകയാണ് ചുറ്റുഭാഗം മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് പറയുന്ന വിളിക്കടാ ആരെ വേണമെങ്കിലും വിളിച്ചോ നിന്നെ കൊണ്ടുപോകാമെന്നതാട് നിന്റെ റൂഹ് പിടിക്കാമെന്നതാട് രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ ربك يومئذ المساك ملكك നമ്മളോട് പറയുന്നവരിൽ എങ്ങുമുണ്ട് എന്നിട്ടതാ കാലിന്റെ തള്ളവൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിക്കുകയാണ് അവസാനം അത് തൊണ്ട കുടിയിലേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് മരിക്കാ കൊതിയുണ്ടോ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണോ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാട് എന്റെ ഉമ്മ മരിച്ചത് റമദാ മാസത്തിലാട് അല്ലാഹുവേ ഞാൻ ലായിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ എന്റെ ഉമ്മയും ഉപ്പയും പറയുന്നത് ഞാൻ കേട്ട് ഉസ്താദോ അഭിമാനത്തോടു കൂടി പറയുന്ന മുസ്ലിമേ വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ചാ നിനക്കും അല്ലാഹു തരൂല നിനക്കൊരു പ്രതിഫലവുമില്ല പെങ്ങളെ ഉമ്മ റമളാരിൽ മരിച്ച ഉമ്മയ്ക്കാണ് പ്രതിഫലമുള്ളത് നിനക്കൊരു പ്രതിഫലവുമില്ല വെള്ളിയാടിച്ച ദിവസം ചിരിച്ചുകൊണ്ട് മരണ വീട്ടിൽ കിടക്കുമ്പോ പലരുടെയും മയ്യത്തുകള് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന കാഴ്ച കണ്ട വാപ്പ നിനക്കും കൊതി തോന്നാറില്ലേ ഈമാനോട് കൂടിയൊന്ന് മരിക്കണമെന്ന് ഈമാനോട് കൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ ഞാനല്ല പറഞ്ഞത് നിന്നെ പടച്ച റബ്ബ പറയുന്നത് അല്ലാഹുവാട് പറയുന്നത് നിനക്ക് ഞാൻ നല്ല മരണം തരാ നിങ്ങൾക്ക് നല്ല മരണം വേണോ വെള്ളിയാടിച്ച രാവിലെ പോകണോ കാണാ വരുന്നവരെ മുഴുവനും കുതിപ്പിക്കുന്ന രീതിയിൽ മരിക്കണോ അല്ലാഹു പറയുകയാ ഞാൻ തരാ നല്ല മരണം വേണോ ഞാൻ തരാ എന്തേ ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം മുടക്കാതെ നിനക്കൊന്ന് നിസ്കരിക്കാൻ കഴിയോ അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എവിടെ പോയടാ നിന്റെ ഈമാ എവിടെ പോയടാ നിന്റെ ഈമാ പള്ളിക്കകത്ത് എഴുതി കാഫിരുന്നവനാട് തറാവീഹ് നിസ്കരിച്ചവനാട് തഹജ്ജുദ് നിസ്കരിച്ചവനാട് തസ്ബീഹ് നിസ്കരിച്ചവനാട് ജമാഅത്തായി വിത്ര നമസ്കരിച്ചവനാട് എവിടെ പോയടാ പൊന്നുമൂനെ നിന്റെ ഈമാ ഇന്നാരാ നിസ്കരിക്കാ പള്ളിയിൽ നിന്ന് കേറുന്നത് എന്റെ ചെറുപ്പക്കാരാ അവര് നല്ല മരണം വേണ്ടേടാ കൊതിയില്ലേടാ പൊന്നുമൂനെ മഹാനായ ഹുബൈബ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു എന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നില്ലേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തൂക്കുമരത്തിന്റെ മുന്നിൽ ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിക്കുന്നു ഹുബൈബ് എന്തിനാടാ ചെറുപ്രായത്തില് ചാകുന്നത് നീ ഞങ്ങളുടെ കൂട്ടുകാരനാട് എന്തിനാണ് ചെറുപ്രായത്തിൽ നീ ഇങ്ങനെ ആയുസ് കളയുന്നത് എന്തിനാ പുതിയ മതം എന്തിനാണ് വലിച്ചെറിഞ്ഞിട്ട് വാഹുബൈബേ നിനക്ക് പണം തരാം
നിനക്ക് ഞാൻ എത്ര സമ്പത്ത് വേണമെങ്കിലും തരാം, ഏത് പെണ്ണിനെ വേണമെങ്കിലും നിന്റെ കൂടെ വിട്ടുതരാ. കളഞ്ഞിട്ട് വരാ പറയുമ്പോ പറഞ്ഞു എനിക്ക് ദീനാണ് വേണ്ടത്. അവസാനം അവര് പറഞ്ഞു നീ എങ്കിൽ ഇസ്ലാം മതം വലിച്ചെറിയണ്ട, മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറ. അതിന് ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം അവിടെ നിന്ന് ഹുബൈബിനെ കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിക്കുന്നു, ഹുബൈബ് ആഗ്രഹവുമുണ്ടെങ്കിൽ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്, നിന്റെ അവസാനത്തെ മോഹം എന്താണ്. ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയപ്പെടാ ചെറുപ്പക്കാരാ, അവസാനത്തെ മോഹം എന്തെന്ന് ചോദിക്കുമ്പോ എനിക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കണമെന്നാ പറഞ്ഞത്, എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ അവതുപെടുത്തു, പെട്ടെന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചു, എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു, നാഥാ എപ്പോഴും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറുള്ളത്. പെട്ടെന്ന് നിസ്കാരം നിർത്തി, അല്ലാഹുവേ അല്ലാഹുവേ, പണച്ചവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാനോ, എനിക്ക് വലിയ സൂറത്ത് ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയോ. ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാ പേടിയാണെന്നോ, അതുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചത്. നമസ്കരിച്ചോക്കമരത്തിന്റെ മുന്നിലേക്ക് കയറി നിന്നു, തന്റെ കഴുത്തിലേക്ക് കയറി മുറുകി, ചെറുപ്പക്കാരാ അതാ മലക്കുകളെ കടന്നു നിന്നു, ആ തൂക്കുമരത്തിൽ കാടുന്നു, തൂക്കുമരത്തിൽ കടന്നാടുന്ന ഹുബൈബിന്റെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞതെന്നും അറിയുവോ, ايتها النفس المطمئنة ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബ് കണ്ടോ സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ, നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ, അതുകൊണ്ട് കരയുമ്പോ ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറ, ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് വിളിച്ചു പറ, ഹുബൈബ് ലാ ഇലാഹ ഇല്ലല്ലാ, മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞത്. ആ തൂക്കുമരത്തിൽ കിടന്നിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് തങ്ങൾ അങ്ങ് യാത്രയാവുകയാഹുവേ, മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസയ അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, അടിക്കാൻ അനുവദിക്കുന്നില്ല. അവസാനം അല്ലാഹുവിൻ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്, ആരാണ് ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നത്. ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ കബറടക്കാൻ നബിയോ. അവിടെ നിന്ന് പ്രവാചകന്റെ മുന്നിൽ നിന്ന് കടന്നു പോവുകയാണ്, ഹുബൈബ് റളിയല്ലാഹു തആല ഹുബൈബിന്റെ ജനാസ കരുക മരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുമ്പോ ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ സൗന്ദര്യ റാണിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടുകയാണ്, ഒരു സുന്ദരിയായ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടുകയാണ്, ഓടി ചെന്നിട്ട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെനിക്ക് മുറിച്ച് തരണേ, ഈ ഹുബൈബിന്റെ തലയെനിക്ക് മുറിച്ച് തരണേ, എന്തിനാണ് പെണ്ണ്, എന്തിനാണ് പെണ്ണ്, ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ,
ഇവന്റെ തലയോട്ടിക്കുകത്തെ കള്ളടിച്ചു കൊടുക്കാറോ? ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണോ, നിങ്ങളുടെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാണോ? എനിക്ക് ഇവന്റെ തല വേണമെന്ന് പറഞ്ഞ് ശത്രുക്കളോട് പറയുമ്പോ എല്ലാവരും ഹുദൈബ തങ്ങളുടെ ചാരത്തേക്ക് പോവുകയാണ്. ഈ സഹാബി ഒരു ഇന്തപ്പനത്തിന്റെ ഇന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി, എന്താണ് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്. എല്ലാവരും നാല് ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കുറേ സമയം കഴിഞ്ഞു ഈ സഹാബി ഇന്തപ്പന മരത്തിന്റെ താഴെ ഇറങ്ങി, അല്ലാഹുവേ ഹുബൈബദങ്ങളെ തൂക്കിലേറ്റിയ സ്ഥലമുണ്ടല്ലോ, ആ കഴുകു മരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോ ഹുബൈബദങ്ങളുടെ ജനാസ കാണുന്നില്ല, ഹുബൈബദങ്ങളുടെ ജനാസ കാണുന്നില്ല. കുട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദറത്ത് റസൂലുള്ളാഹ്. നബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നബിയേ ജനാസ കാണുന്നില്ല, നബിയേ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല, നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, മരിക്കുന്നത് വരെ പടച്ച മണ്ണിനൊക്കെ ഭക്ഷണം തരുപടോ, രണ്ടേ നല്ല മരണം തരുപടോ, രണ്ടേ നല്ല മരണം തരുപടോ? നബി പറഞ്ഞതെന്തെന്നറിയോ? അവസാനത്തെ മോഹമുണ്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ജനാസ കാണുന്നില്ലെന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ മുത്തിനബി പറഞ്ഞു, മലക്കുകളെ മയ്യത്ത് കബറടക്കി സഹാബിന്റെ ജനാസം മലക്കുകളെ കബറടക്കി, ജനാസം മലക്കുകളെ കബറടക്കി. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ സുഖമില്ലെങ്കിലും നടക്കാൻ കഴിയില്ലെങ്കിലും രോഗമാണെങ്കിലും വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെ ഇല്ല വാപ്പാ. അള്ളാഹുവേ ആരോഗ്യമുള്ള ചെറുപ്പക്കാരികൾ നിന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിച്ചത് വെറുതെ ഇല്ല ഉമ്മ. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ ഇവിടെ എങ്ങനെ സ്ഥലം തകയൂല, ഇവിടെ എങ്ങനെ സ്ഥലം തകയൂല? കാരണം മലക്കുകളാണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, എന്റെ ജനാസ കബറടക്കാർ ഇറങ്ങി വരുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന ഗാനം വരെ പടച്ച പൊന്നിനൊക്കെ രസക തരികയാണ്, രണ്ട് നല്ല മരണം തരികയാണ്, എന്റെ ജനാസ കബറടക്കോ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയോ. നാലേ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതമാണോ? അഞ്ചാമത്തെ ഒരു പ്രതിഫലം കൂടെ പറയാ, അഞ്ചാമത്തെ ഒരു പ്രതിഫലം കൂടെ പറയാ. മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു ഒരു മകനുണ്ടായിരുന്നു, പിന്നെ മകനോട് വല്ലാത്ത സ്നേഹമാണോ? എവിടെ പോയാലും ബാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. അവസാനം അബൂ സിനാ തങ്ങള് മരണപ്പെട്ടു, ഉടന്ന് മയ്യത്ത് കുളിപ്പിച്ചു, പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു, ജനാസ കൊണ്ടുപോയി ആറടി മണ്ണിന്റെ അകത്തിറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും ജനാസ കൊണ്ടുപോയി കബറടക്കി, എന്നിട്ട് എല്ലാവരും കബറിന്റെ അകത്തേക്ക് മണ്ണ് വാരിയിട്ടു. ആ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ ആ കബറിന്റെ ചാരത്ത് നിൽക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നു 11 വയസ്സാണ്. 11 വയസ്സുള്ള മകൻ തന്റെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കുടുംബക്കാരൊക്കെ ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നേ? വാപ്പയോടുള്ള കടമകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നിൽക്കുന്നേ? നീ വാ വീട്ടിലേക്ക് പോകാം. ആ പൊന്നുമകം പറഞ്ഞു, ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരൂല. ചില മക്കൾ അങ്ങന, ചില മക്കൾ അങ്ങന, മാതാപിതാക്കളെ കബറടക്കിയിട്ട് പെട്ടെന്ന് ഓടരുത്, അവിടെ നിൽക്കണം.
മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ കൊണ്ടുപോയി ഖബറിനകത്ത് ഇറക്കി വെച്ച് അവസാനം മീസാങ്കല്ലും എടുത്ത് വെച്ചിട്ട് ഓടുകല്ല വേണ്ടത് നാൽപ്പതായ തോതുന്ന സമയം ഒരു അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് ബോറടിച്ച നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട ഇല്ല പിന്നെന്തായിരിക്കണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് ഓടാൻ പാടില്ല മയ്യത്തിന്റെ ചാരത്ത് നിൽക്കണം ഖബറിന്റെ ചാരത്ത് നിൽക്കണം ഇന്ന് പള്ളിപ്പറമ്പിൽ പോയി നോക്കിയ മയ്യത്തെ ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്നതാരാ ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്നതാരാ പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ടോ മയ്യത്ത് ഖബറടക്കാൻ പോയിട്ടുണ്ടോ ഇന്ന് കൈപൊക്കിക്കാൻ പോയിട്ടുള്ളവരൊക്കെ ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നതാരാ പറ ചങ്ങാതിമാരാ പോണേ അരമനെ മോദി സാഹിബോ പിന്നെ ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഖബറ് വെട്ടുന്നവന് കാരണം അവന്റെ ആയുധം എടുക്കണമല്ലോ അതുകൊണ്ട് അല്ലാതെ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവിടെ ഈ ഖബറിന്റെ മുകളിൽ ചെടി നടുവോ എങ്ങനെ മക്കളെ കൊണ്ടുവരുവോ എവിടെ ഇല്ല ചിന്തിക്കണം പാപ്പാനെ കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു പലകെടുത്ത് വെച്ചു മണ്ണൊക്കെ ഇട്ടിട്ട് അവസാനം രണ്ട് ചെടി നടും ആരാ ഈ ചെടി വീട്ടിൽ നിന്ന് കൊണ്ടുപോണ ആരാള പൈസ കൊടുത്ത് മേടിച്ച് കൊണ്ടുപോയി വാപ്പാടെ ഉമ്മാടെയും നെഞ്ചത്ത് നട്ട ആരാള ഖബറിന്റെ അവസാനം എല്ലാം പണിയൊക്കെ പൂർത്തീകരിച്ചപ്പോൾ ഇവൻ ചോദിക്കും രണ്ട് ചെടി നടണ്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അടുത്തവന്റെ ഖബറിൽ നിന്ന് മോഷണം നടത്താം പല്ലവൻ അവന്റെ വാപ്പാടെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട് അത് ഓടിച്ചിട്ട് വെക്കുന്നവർ അതുപോലും കൊണ്ടുപോകാത്ത മക്കള പിന്നെ ഇനി ഖബറിന്റെ ചാരത്ത് നിൽക്കണത് എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറടക്കിയിട്ട് ഓടരുത് അവിടെ നിൽക്കണം ഒരു അഞ്ചു മിനിറ്റ് ഒരു നാൽപ്പതായ തോന്നുന്ന സമയം കാരണം എന്തേ അവര് ഖബറിന്റെ അകത്ത് കിടന്ന് കാണും അല്ലാഹുവേ എന്റെ കൂട്ടുകാരൻ പോയി ഖബറടക്കിയിട്ട് ആദ്യം കൂട്ടുകാരൻ പോയി കൂടപ്പുറപ്പ് പോയി കുടുംബക്കാര് പോയി മക്കള് പോയാ അവര് ചിന്തിക്കും അല്ലാ ഇത്രയും പെട്ടെന്ന് എന്റെ മക്കള് എന്നെ മറന്നുപോയി അവർക്ക് വിഷമമുണ്ടാവുന്ന എന്നാൽ ഖബറിന്റെ ചാരത്ത് നിന്ന് അവർക്കൊരു ധൈര്യം ആര് പോയാലും എന്റെ മോൻ പോയില്ലല്ലോ ആര് പോയാലും പോട്ടെ എന്റെ മോൻ പോയില്ലല്ലോ ഖബറിൽ കിടക്കുന്നവർക്ക് ഒരു ധൈര്യം കിട്ടുമെന്ന് അതുകൊണ്ടൊരു പത്ത് മിനിറ്റെങ്കിലും ഒരു അഞ്ചു മിനിറ്റെങ്കിലും ഖബറിന്റെ ചാരത്ത് നിൽക്കണം അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി തരുമാറാകട്ടെ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ അബൂ സിനാ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പൊന്നുമകം പറഞ്ഞു ഞാൻ വരൂല്ല ഞാൻ ഇവിടെ നിൽക്കും നിങ്ങളൊക്കെ പൊക്കോ എന്റെ ഉപ്പാട അവസ്ഥ എന്താണെന്ന് അറിയാതെ ഞാൻ വരൂല്ല എല്ലാവരെയും പറഞ്ഞു വിട്ടു ഈ പൊന്നുമകൻ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ കരഞ്ഞ് 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 തളർന്നു വീണു ആ പൊന്നുമകൻ അങ്ങ് ഉറങ്ങിപ്പോയി ആ സമയത്ത് പിതാവ് തന്റെ പൊന്നാരമകന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ് അബൂ സിനാ റളിയല്ലാഹു തആലാ അൻഹു ചോദിക്കുന്നു എന്തേ പൊന്നുമോനെ നീ പോകാത്തത് എല്ലാവരും പോയല്ലോ എന്താണ് നീ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ പൊന്നുമകൻ ഉപ്പയോട് ചോദിക്കുന്നു ഉപ്പാ നിങ്ങളെ ഈ കുടിക്ക് കത്ത് കടത്തിയത്ത് എനിക്ക് പോകാൻ കഴിയുമോ ഇങ്ങനെയുണ്ട് വാപ്പാ പുതിയ വീടെങ്ങനെയുണ്ട് വാപ്പാ പതിനൊന്ന് വയസ്സുള്ള പൊന്നുമകൻ തന്റെ വാപ്പയോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു പൊന്നുമോനെ എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഖബറിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചു വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ് എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത വിശാലതയാ എന്റെ കാലിന്റെ ഭാഗത്താ സ്വർഗത്തിന്റെ കവാടം ഇരിക്കുന്നത് എന്റെ കാലിന്റെ ഭാഗത്താണ് സ്വർഗത്തിന്റെ വാതിൽ ഇരിക്കുന്നത് എന്റെ ഖബറിന്റെ അകത്ത് വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞത് പുതിയ ആപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങാറാ വാപ്പയുടെ മണ്ണറ മണിയറയാണ് മോനെ വാപ്പയ്ക്ക് ഇതിനകത്ത് സന്തോഷമാണ് സമാധാനമാണ് അവിടെ നിന്ന് പൊന്നുമകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കുന്നു വാപ്പാ നിങ്ങൾക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത് നിങ്ങൾക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത് മകനോട് ചോദിക്കുന്നു മോനെ എന്റെ മണ്ണറ മണിയറയാകണോ എന്റെ വാപ്പ അഞ്ചു നേരത്തെ നിസ്കാരം മുടക്കാത്ത ആളാ
عملا صالحا നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ കാര്യമെന്താ വമൻ കാന യർജു അല്ലാഹ فليكرم أهل الله قرآن നിങ്ങളെ പഠിക്കണം ഖുർആൻ നിങ്ങളെ ബഹുമാനിക്കണം ആദരിക്കണം അതനുസരിക്കണം ഖുർആൻ പഠിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കണം എങ്കിലും നിങ്ങൾക്ക് പടച്ചവനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ